ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. താഴത്തെ മുഖത്തിന് 7 വർഷം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്തഭുജം എന്ന് പറയും. താഴത്തെ മുഖത്തിന് 8 വർഷം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അഷ്ടഭുജം എന്നാണ് പറയുന്നത്. 9 വർഷം ഉണ്ടെങ്കിൽ നവഭുജം, 10 വർഷങ്ങളാണെങ്കിൽ ദശഭുജം എന്നാണ് പറയുന്നത്. അത് മറന്നുപോരുത്. സമത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പറിനെ വലതുവശത്ത് നിൽക്കുന്ന മറ്റൊരു നമ്പർ കൊണ്ട് കേറി വെട്ടുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കറിയാം കേട്ടറ്റ് പരീക്ഷയുടെ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും, കുറച്ച് മാസങ്ങൾ കഴിയും പരീക്ഷയും നടക്കും. സോ നോട്ടിഫിക്കേഷന് കാത്തു നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 1 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പുതിയ മാത്സിൻ്റെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ, അതായത് 2023 സെപ്റ്റംബറിലെ സർവീസിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മേഴ്സി ചാൻസ് ആയിട്ട് കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷ നടത്തിയായിരുന്നു. സോ ആ കേരള പരീക്ഷാ ഭവൻ നടത്തിയ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ പൊതുവെ പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു. സോ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം, എങ്ങനെയാണ് ചോദ്യങ്ങളുടെ നിലവാരം. സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങളുടെ ആവർത്തനം വീണ്ടും ഉണ്ടാകാം. സോ അതുകൊണ്ട് നമ്മൾ നേരെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ്. എടാ മക്കളെ, നമ്മുടെ 1-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, കണ്ടോ. 50 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില 5760 രൂപയാണെങ്കിൽ 2.5 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്രന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യം അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേട്ടറ്റ് കാറ്റഗറി 1 ചോദിച്ച ചോദ്യമാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ പെട്ടിയിലേക്ക് ഒരു മാർക്ക് നിസ്സാരമായിട്ട് കയറി വരും, ഒന്നുമില്ല. 50 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില 5760. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, എടാ 50 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്രന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 5760 ആണ്. 5760, 50 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില 5760 ആണെങ്കിൽ 2.5 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്ര? 2.5 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. 2.5 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്ര എന്നാണ് ചോദ്യം. ആ 2.5 കിലോഗ്രാം മാമ്പഴത്തിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതവിടെ എക്സ് കൊടുക്കാം. ഒന്നും കൂടെ, 50 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില 5760 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 2.5 കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്ര, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുമില്ലടാ, വെറുതെ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ ആൻസർ കിട്ടും, ക്രോസ് ആയിട്ട് ഗുണിച്ച ആൻസർ കിട്ടും, ഒന്നുമില്ല, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്, നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പമാർഗം 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പമാർഗം എന്താണ്? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കണം, 1 എണ്ണം ഉള്ളത് ഹരിക്കണം. ഇവിടെ 2 എണ്ണം ഉള്ളത് 5760 അതേപോലെ 2.5 അല്ലടാ. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 50. കണ്ടോ, 2 എണ്ണം ഉള്ളത് ഗുണിച്ചു, 2 എണ്ണം ഉള്ളത് 2.5 5760 ആണ്. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 50 ആണ്. അപ്പൊ 2 എണ്ണം ഉള്ളത് ഗുണിച്ചു, 1 എണ്ണം ഉള്ളത് ഹരിച്ചു. അപ്പൊ ഇവിടെ മുകളിൽ ഒരു പോയിന്റ് കിടപ്പുണ്ട്, ആ പോയിന്റ് മാറ്റണം. ആ പോയിന്റ് മാറ്റണമെങ്കിൽ നമുക്ക് തോന്നുന്ന പോലെ അങ്ങോട്ട് പോയിന്റ് മാറ്റാൻ പറ്റത്തില്ലടാ. ഒരു പോയിന്റ് ഉള്ളെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. 2 പോയിന്റ് ഉണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. 3 പോയിന്റ് മാറണമെങ്കിൽ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 പോയിന്റ് മാത്രമേ ഉള്ളൂ.
ഒരു പോയിന്റ് ആണെങ്കിൽ പത്ത് കൊണ്ട് ഗുണിച്ചാൽ മതി. പത്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2.5 എന്ന് പറയുന്ന സംഖ്യ 25 മാറും. അപ്പൊ മുകളിൽ പത്ത് കൊണ്ട് ഗുണിച്ചാൽ താഴെ പത്ത് കൊണ്ട് ഗുണിക്കണം. മുകളിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അത് താഴെ ചെയ്യണം. മുകളിൽ നിങ്ങൾ പത്ത് കൊണ്ട് ഗുണിച്ചാൽ താഴെ പത്ത് കൊണ്ട് ഗുണിക്കണം. മുകളിൽ നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചാൽ താഴെ 100 കൊണ്ട് ഗുണിക്കണം. മുകളിൽ നിങ്ങൾ 1000 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ താഴെ 1000 കൊണ്ട് ഗുണിക്കണം. മുകളിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് താഴെ ചെയ്താൽ വിലയിലെ ഒരു വ്യത്യാസം വരുത്തില്ല. അപ്പൊ നമ്മൾ മുകളിൽ പത്ത് കൊണ്ട് ഗുണിച്ചപ്പോൾ 2.5 എന്ന് പറയുന്ന സംഖ്യ 25 മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, താഴെയും പത്ത് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 50 പത്ത് കൊണ്ട് ഗുണിച്ചാൽ 500 എന്ന് വരത്തില്ലടാ. കാരണം ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2.5 പത്ത് കൊണ്ട് ഗുണിച്ച 25. അതേപോലെ 50 പത്ത് കൊണ്ട് ഗുണിച്ചാൽ 500, വിലയിൽ വ്യത്യാസം വരുന്നില്ല. ഇനി വെട്ടിക്കൂ. അപ്പോൾ താഴെ കിടക്കുന്ന 500 മുകളിൽ കിടക്കുന്ന 5760 കൂടെ കട്ട് ചെയ്യാം. 25 50 കൂടെ വെട്ടാം. 25 കൊണ്ട് വെട്ടാം. 25 ഗുണിതങ്ങളാണ്. 25 കൊണ്ട് വെട്ടാം. എടാ മക്കളെ, 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നാണ്. 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക. സോ 25 കൊണ്ട് ഹരിച്ച 1, 50 കൊണ്ട് ഹരിച്ചാൽ 2 വരും. 25 കൊണ്ട് ഹരിച്ച 1, 50 കൊണ്ട് ഹരിച്ചാൽ 2 വരും. സോ 576 2 കൊണ്ട് ഹരിച്ച നമ്മുടെ ആൻസറായി. 576 2 കൊണ്ട് ഹരിച്ചാൽ, അല്ലെങ്കിൽ 576 288. 576 2 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 576 288. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. ഇത്രയുള്ളായിരുന്നു പരിപാടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 50 kg മാമ്പഴത്തിന്റെ വില 5760 ആണെങ്കിൽ 2.5 kg വില എത്ര എന്നാണ് ചോദിച്ചത്. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ദശാംശ സംഖ്യകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നതാണ് ചോദ്യകർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിലിരുന്നും വീട്ടിലിരുന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ ഒരു കാര്യത്തിലെ വിട്ടുവീഴ്ച കാണിക്കരുത്. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി. 2, ഒരു സമചതുര കട്ടയുടെ വക്കുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഈ സമചതുര കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ക്യൂബാണ്, കണ്ടോ. സമചതുര കട്ട എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബാണ്. ഇതാണ് നമ്മുടെ സമചതുര കട്ട, അല്ലെങ്കിൽ ക്യൂബ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സമചതുര സ്തംഭം എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ സമചതുര സ്തംഭം അല്ലെങ്കിൽ സമചതുര കട്ട അല്ലെങ്കിൽ ക്യൂബ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ വക്കുകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ എഡ്ജസിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. വക്കുകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ എഡ്ജസിൻ്റെ എണ്ണം എത്ര, വക്കുകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ എഡ്ജസിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു സ്തംഭമാണ്. ഏതെങ്കിലും ഒരു സ്തംഭം തന്നിട്ട്, ഏതെങ്കിലും ഒരു സ്തംഭം നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് അത് ഏത് സ്തംഭമാണെങ്കിലും, സ്തംഭത്തിന്റെ ഇംഗ്ലീഷ് പ്രിസം. എടാ മക്കളെ, ഏതെങ്കിലും ഒരു സ്തംഭം തന്നിട്ട് അതിൻ്റെ മൂലകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, മൂലകളുടെ എണ്ണം അല്ലെങ്കിൽ കോർണേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ 2n. ഏതെങ്കിലും ഒരു സ്തംഭം തന്നിട്ട് അതിൻ്റെ മൂലകളുടെ എണ്ണം അല്ലെങ്കിൽ കോർണേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ 2n ആണ്. അതേപോലെ വക്കുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, വക്കുകൾ അല്ലെങ്കിൽ എഡ്ജസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 3n ആണ്, 3n എന്ന് വരും. അതേപോലെ മുഖങ്ങളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ ഫേസസിന്റെ എണ്ണം എത്ര, മുഖങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ n+2 ആണ് ഇക്വേഷൻ, n+2. ഒന്നും കൂടെ, മൂലകളുടെ എണ്ണം ചോദിച്ചാൽ 2n, വക്കുകളുടെ എണ്ണം ചോദിച്ചാൽ 3n ആണ്,
മുഖങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എൻ പ്ലസ് ടു, ടു എൻ ത്രീ എൻ 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 എൻ പ്ലസ് ടു. അങ്ങനെ ഓർത്തിരിക്കണം. ഇത് എല്ലാ സ്തംഭങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. എന്നു പറഞ്ഞു കഴിഞ്ഞാല് ആ പാദമുഖം നിങ്ങൾ പരിശോധിക്കണം. ആ പാദമുഖം നോക്കിയിട്ട് അതിനകത്ത് എത്ര വശം ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എടാ സമചതുര സ്തംഭം എന്ന് പറഞ്ഞാല് താഴത്തെ മുഖം സമചതുരമാണ്. അതല്ല, പഞ്ചഭുജ സ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴത്തെ മുഖം പഞ്ചഭുജമാണ് അല്ലെങ്കിൽ പെൻഡഗൺ ആണ്. ഷഡ്ഭുജ സ്തംഭം എന്ന് പറഞ്ഞാല് അതൊരു ഹെക്സഗൺ ആണ്. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഹെക്സഗൺ ആണ്. അതായത് താഴത്തെ മുഖം ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം ആറു വശം. താഴത്തെ മുഖത്തിന് ഏഴ് വശം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്തഭുജം എന്ന് പറയും. താഴത്തെ മുഖത്തിന് എട്ട് വശം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അഷ്ടഭുജം എന്നാണ് പറയുന്നത്. ഒൻപത് വശം ഉണ്ടെങ്കിൽ നവഭുജം, പത്ത് വശങ്ങളാണെങ്കിൽ ദശഭുജം എന്നാണ് പറയുന്നത്. അത് മറന്നുപോരുത്, മറന്നുപോരുത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്തംഭം തന്നിട്ട് അതിന്റെ മൂലകളുടെ എണ്ണം അല്ലെങ്കിൽ വക്കുകളുടെ എണ്ണം മുഖങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ ഓക്കെയാണ്. ഇടമക്കളെ, സമചതുര സ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴത്തെ മുഖം ഒരു സമചതുരമാണെന്നർത്ഥം. താഴത്തെ മുഖം ഒരു സമചതുരമാണ്. സമചതുരത്തിന് നാല് വശം. സമചതുരത്തിന് നാല് വശങ്ങളാണുള്ളത്. സമചതുരത്തിന് നാല് വശം. അപ്പൊ വശങ്ങളുടെ എണ്ണം, അതായത് എന്നിന്റെ വില നാലാണ്. എന്നിന്റെ വില നാല്. ഇനി നിങ്ങളുടെ ചോദ്യം, മൂലകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ടു എൻ, എന്നിന്റെ വില നാലാണ്. എടാ കുഞ്ഞുങ്ങളെ, രണ്ട് ഇൻറ്റു നാല്, രണ്ട് ഇൻറ്റു നാല് എട്ടാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് മൂലകളുടെ എണ്ണം രണ്ട് ഇൻറ്റു നാല് എട്ടെന്ന് എഴുതുക. ഇനി വക്കുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ വക്കുകളുടെ എണ്ണം മൂന്നെണ്ണാണ്. എന്നിന്റെ വില നാലാണ്. മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ടാണ്. മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ടെന്ന് വരും. ഇനി മുഖങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ മുഖങ്ങളുടെ എണ്ണം എൻ പ്ലസ് ടു ആണ്. മുഖങ്ങളുടെ എണ്ണം എൻ പ്ലസ് ടു ആണ്. എന്നിന്റെ വില നാലാണ്. എടാ എന്നിന്റെ വില നാലാണ്. എടാ എന്നിന്റെ വില നാലാണ്. നാലിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ, നാലിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറെന്ന് വരും. അപ്പൊ മുഖങ്ങളുടെ എണ്ണം ആറ്. നമ്മളോട് ചോദിച്ചത് വക്കുകളുടെ എണ്ണം എത്ര? വക്കുകളുടെ എണ്ണം പന്ത്രണ്ട്. ഓപ്ഷൻ ഡി ആയിരുന്നു ഇതിന്റെ ഉത്തരം. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഒരു പഞ്ചഭുജ സ്തംഭത്തിന്റെ മൂലകളുടെ എണ്ണം എത്ര, വക്കുകളുടെ എണ്ണം എത്ര, മുഖങ്ങളുടെ എണ്ണം എത്ര? താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം വീഡിയോയ്ക്ക് താഴെ. എന്റെ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു പഞ്ചഭുജ സ്തംഭത്തിന്റെ, പഞ്ചഭുജ സ്തംഭം അല്ലെങ്കിൽ പെന്റഗണൽ പ്രിസത്തിന്റെ മൂലകളുടെ എണ്ണം എത്ര, വക്കുകളുടെ എണ്ണം എത്ര, മുഖങ്ങളുടെ എണ്ണം എത്ര? ഇത് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരുന്നു, ഒരു അഷ്ടഭുജ സ്തംഭം, അഷ്ടഭുജ സ്തംഭം എന്ന് പറഞ്ഞാൽ ഒക്ടഗണൽ പ്രിസം, എട്ട് വശം. ഒരു അഷ്ടഭുജ സ്തംഭത്തിന്റെ മൂലകളുടെ എണ്ണം എത്ര, വക്കുകളുടെ എണ്ണം എത്ര, മുഖങ്ങളുടെ എണ്ണം എത്ര? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ഈ പറയുന്ന ഓരോ ചോദ്യങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിന്റെ കണക്ഷൻ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. വൃത്തിയായിട്ട് നിങ്ങൾ നോട്ട് എഴുതി ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓരോ സമയവും നിർണായകമാണ്. ഓരോ നിമിഷങ്ങളും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്. ചിലവാക്കുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങൾ അത് പഠിച്ചു തന്നെ പോകണം. ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളത് സെറ്റാക്കി വെച്ചുകൊണ്ട് പോകണം. ഒരിക്കലും മറക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിന് നമ്മൾ കണ്ടുപോയ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുക. എടാ 1/4 ഇൻറ്റു 240 ഈസ് ഈക്വൽ ടു 4/5 ഇൻറ്റു 4/5 ഇൻറ്റു ഇവിടുത്തെ സംഖ്യ ഏത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണെന്നാണ് ചോദ്യം. ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയുടെ വില എത്ര, ആ സംഖ്യയുടെ വില എത്ര എന്നാണ് ചോദ്യം. അതിനെ നമുക്ക് ആ സംഖ്യ നമുക്ക് വൈ ആയിട്ട് അങ്ങ് പരിഗണിക്കാം. അപ്പൊ വൈയുടെ വില എത്ര എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ചോദ്യകർത്താവ് തന്നിരിക്കുന്നത് 1/4 ഇൻറ്റു 240 ഈസ് ഈക്വൽ ടു
നാല് ബൈ അഞ്ച് ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ വൈ ആയിട്ട് പരിഗണിച്ചു. സോ ഇവിടെ ഈ നാലും ഇരുപത്തിനാലും കൂടെ വെട്ടിക്കൂടെ, പൂജ്യം അങ്ങോട്ട് മാറ്റി നിർത്തിക്കേ. നാലും ഇരുപത്തിനാലും കൂടെ വെട്ടാം. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. എടാ മക്കളെ, വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക, ഹരിക്കുക, ഹരിക്കുക. നാലും ഇരുപത്തിനാലും കൂടെ വെട്ടാം, നാല് കൊണ്ട് വെട്ടാം. നാല് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം നാല് കൊണ്ട് ഹരിക്കുക. സോ നാലിനെ നാല് കൊണ്ട് ഹരിച്ച ഒന്നാണടാ. ഇരുപത്തിനാലിനെ നാല് കൊണ്ട് ഹരിച്ചാൽ, ഇരുപത്തിനാലിന് നാല് കൊണ്ട് ഹരിച്ച ആറെന്ന് വരും. ആ പൂജ്യം മറന്നു വരുത്, പൂജ്യം അറുപതാണ്. പൂജ്യം ചേരുമ്പോൾ സംഖ്യ അറുപതായിട്ട് മാറി. ഒന്നും കൂടെ, നാലും ഇരുപത്തിനാലും കൂടെ ആണ് വെട്ടിയത്. നാലിനെ നാല് കൊണ്ട് വെട്ടുക, നാല് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം നാല് കൊണ്ട് ഹരിക്കുക. നാലിനെ നാല് കൊണ്ട് ഹരിച്ച ഒന്നാണ്, ഇരുപത്തിനാലിന് നാല് കൊണ്ട് ഹരിച്ച ആറാണ്. പൂജ്യം മേപ്പോട്ട് എഴുതിയാൽ അറുപത് വരും. ഇനി വീണ്ടും നാലും അറുപതും കൂടെ വെട്ടാം. നാലും അറുപതും നാലിന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, അയ്യോ ഈ സാറ് സമത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പറിനെ വലതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പർ കൊണ്ടാണല്ലോ വെട്ടിയത് എന്നൊരു സംശയം വരും. എടാ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാ. സമത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പറിനെ വലതുവശത്ത് നിൽക്കുന്ന മറ്റൊരു നമ്പർ കൊണ്ട് കേറി വെട്ടുന്നത് കൊണ്ട് ഒരു തെറ്റും ഇല്ല. പക്ഷേ രണ്ട് സൈഡിലും ഓരോ ഭിന്നസംഖ്യകളെ കാണാവുള്ളൂ, പ്ലസും മൈനസും ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സമത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പറിനെ വലതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പർ കൊണ്ട് കേറി വെട്ടുന്നത് കൊണ്ട് ഒരു തെറ്റും ഇല്ല. കേറി വെട്ടുന്നത് കൊണ്ട് ഒരു തെറ്റും ഇല്ല. പക്ഷേ വെട്ടുമ്പോൾ അംശം അംശവും കൂടെ വെട്ടണം, അതേപോലെ ഛേദവും ഛേദവും കൂടെ വെട്ടണം. എടാ, അംശം അംശവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഛേദവും ഛേദവും കൂടെ വെട്ടാം. ഒന്നുകിൽ അംശം അംശവും കൂടെ വെട്ടാം, അല്ലെങ്കിൽ ഛേദവും ഛേദവും കൂടെ വെട്ടാം. അങ്ങനെ വെട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ വെട്ടിയത് അറുപത് അംശമാണ്, നാലംശമാണ്, വെട്ടാം, ഒരു തെറ്റുമില്ല. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. നാലും അറുപതും വെട്ടാം അല്ലെങ്കിൽ ഹരിക്കാം. നാല് കൊണ്ട് വെട്ടാം. എടാ മക്കളെ, നാല് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം നാല് കൊണ്ട് ഹരിക്കുക. നാല് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം നാല് കൊണ്ട് ഹരിക്കുക. സോ നാലിനെ നാല് കൊണ്ട് ഹരിച്ച ഒന്നാണ്, അറുപതിനെ നാല് കൊണ്ട് ഹരിച്ച പതിനഞ്ച് വരും. അറുപതിനെ നാല് കൊണ്ട് ഹരിച്ച പതിനഞ്ചാണ്. ഇനി നമുക്കതൊന്ന് എടുത്തെഴുതാം. ഇടതുവശത്ത് പതിനഞ്ച് മാത്രമേ ഉള്ളൂ, വലതുവശത്ത് വൈ മുകളിലുണ്ട്, ഡിവൈഡഡ് ബൈ അഞ്ച് താഴെയുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇടതുവശത്ത് പതിനഞ്ച് മാത്രമേ ഉള്ളൂ, വലതുവശത്ത് മുകളിൽ വൈയും താഴെ അഞ്ചും കിടപ്പുണ്ട്. സോ രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അഞ്ചും പതിനഞ്ചും കൂടെ വെട്ടാൻ പറ്റത്തില്ല. സമത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പറിനെ വലതുവശത്ത് നിൽക്കുന്ന ഒരു നമ്പർ കൊണ്ട് കേറി വെട്ടണമെങ്കിൽ ഈ അഞ്ച് മുകളിലായിരുന്നെങ്കിൽ അഞ്ചും പതിനഞ്ചും കൂടെ വെട്ടായിരുന്നു, അല്ലെങ്കിൽ എടാ പതിനഞ്ച് താഴെ ആയിരുന്നെങ്കിൽ പതിനഞ്ചും അഞ്ചും കൂടെ വെട്ടാമായിരുന്നു. പക്ഷേ ഇവിടെ വെട്ടാൻ സാധിക്കത്തില്ല. സോ ഇനി ക്രോസ് ആയിട്ട് ഗുണിക്കുക എന്നല്ലാതെ വേറെ നിവർത്തിയില്ല. ക്രോസ് ആയിട്ട് ഗുണിക്കുക. വൈ ഇൻറ്റു വണ്ണ്, വൈ ഈസ് ഈക്വൽ ടു പതിനഞ്ചും അഞ്ചും കൂടെ ഗുണിച്ചാൽ പതിനഞ്ച് അഞ്ച് എഴുപത്തഞ്ച് വരും. ഉത്തരം എഴുപത്തി അഞ്ചാണ്. ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. കണ്ടോ, അപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാമോ. ഇതാണ് ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓർമ്മപ്പെടുത്തലാണ്. സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകളാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണന കൊടുക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് അല്ല മൂന്ന് ചോദ്യങ്ങളുടെ ആൻസറായി. അടുത്തത് കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു സാമ്പിൾ ചോദ്യം അല്ലെങ്കിൽ ഒരു സിമ്പിൾ ചോദ്യം അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. സോ കലണ്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് പഠിക്കണം. കലണ്ടർ നമുക്ക് പരീക്ഷകളിലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. രണ്ടിലധികം ചോദ്യങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ കലണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കലണ്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒരുപാട് ക്ലാസ് എടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. സോ കലണ്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിക്കൂർ സമയം വേണ്ടി വരും. അത്രത്തോളം കാര്യങ്ങൾ പറയാനുണ്ട് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സാധാരണ ഒരു സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം, ഒരു
കുറെ വർഷങ്ങൾ വന്നിട്ട് അതിനകത്ത് അതിവർഷം ഏത് എന്നതാണ് ചോദ്യം. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്, 4 വർഷം കൂടുമ്പോൾ അതിവർഷം ഉണ്ടാകും എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അതായത് വർഷങ്ങൾ 2 തരത്തിലാണുള്ളത്, ഒന്ന് സാധാരണ വർഷം, രണ്ടാമത്തത് അതിവർഷം. ഒന്നാമത്തെ സാധാരണ വർഷമാണ്, രണ്ടാമത്തത് അതിവർഷമാണ്. ഈ 2 വർഷങ്ങളാണ് ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേണമെങ്കിൽ അത് സാധാരണ വർഷമാകാം അല്ലെങ്കിൽ അതിവർഷമാകാം. 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ, ഒരു വർഷത്തിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ അത്തരം വർഷങ്ങൾ നമ്മൾ അതിവർഷം എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിനെ പൂർണ്ണമായി 4 കൊണ്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ അത്തരം വർഷങ്ങളെ അതിവർഷം എന്ന് പറയും. നൂറ്റാണ്ടുകളുടെ കാര്യത്തിൽ, നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ 2 പൂജ്യത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളെയാണ് നമ്മൾ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നൂറ്റാണ്ടുകളാണെങ്കിൽ 400 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം, അത് വേറെ, അത് എക്സെപ്ഷൻ ആണ്. അല്ലാതെ ഒരു വർഷത്തിന് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ അത്തരം വർഷങ്ങൾ നമ്മൾ അതിവർഷം എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിന് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ അത്തരം വർഷങ്ങൾ നമ്മൾ അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്നാണ് പറയുന്നത്. അത്തരത്തില് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരേ ഒരു വർഷം മാത്രമേ ഉള്ളായിരുന്നു, അത് 2024 ആണ്. ബാക്കിയൊന്നും 4ന്റെ ഗുണിതങ്ങളല്ല. 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല, ഓർത്തു വെച്ചോണം പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഒരു വർഷത്തിനെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ അത്തരം വർഷങ്ങളല്ല അതിവർഷം എന്ന് പറയും. ഒരു വർഷത്തിനെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ അത്തരം വർഷങ്ങളല്ല നമ്മൾ അതിവർഷം എന്നാണ് പറയുന്നത്. അതിവർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിവർഷത്തിന്റെ പ്രത്യേകത, ആ വർഷത്തിലെ 366 ദിവസം വരും, ഫെബ്രുവരി 29 ദിവസങ്ങളാണുള്ളത്. മാത്രമല്ല ഒരതിവർഷത്തിന്റെ ആദ്യത്തെ 2 ദിവസങ്ങൾ, ഒരു അതിവർഷത്തിന്റെ ആദ്യത്തെ 2 ദിവസങ്ങൾ ആ വർഷത്തിൽ 53 എണ്ണം വരും. ഏതെങ്കിലും ഒരു വർഷം അത് അതിവർഷമാണെങ്കിൽ, ഏതെങ്കിലും ഒരു വർഷം നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നു, അതൊരു അതിവർഷമാണെങ്കിൽ ആദ്യത്തെ 2 ദിവസങ്ങൾ ജനുവരി 1 ഉം ജനുവരി 2 ഉം ആദ്യത്തെ 2 ദിവസങ്ങൾ ആ വർഷം 53 എണ്ണം കാണും. ഒരതിവർഷത്തിന്റെ ആദ്യത്തെ 2 ദിവസങ്ങൾ ആ വർഷത്തിൽ 53 എണ്ണം കാണും. ഒരിക്കലും മറന്നു പോരുത്, ആ ഒരു കാര്യം ഒരിക്കലും മറന്നു പോരുത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് സൂക്ഷിക്കണം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ഇത് ഒരു സാമാന്യ യുക്തി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം മണിക്കൂർ വരും, പിന്നെ മിനിറ്റ് വരും, പിന്നെ സെക്കൻഡും വരും. മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്. എടാ മക്കളെ, മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിലും 60 കൊണ്ട് ഗുണിക്കുക. ഒന്നും കൂടെ, മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിലും 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ലെഫ്റ്റ് ടു റൈറ്റ് കൺവേർഷൻ ആണെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. നേരെ തിരിച്ച് സെക്കൻഡിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കണം. മിനിറ്റിന് മണിക്കൂർ ആക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് കൺവേർഷൻ ആണെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് കൺവേർഷൻ ആണെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിലും മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിലും 60 കൊണ്ട് ഗുണിക്കണം. ഇനി നേരെ തിരിച്ച് സെക്കൻഡിനെ മിനിറ്റ് ആക്കണമെങ്കിലും മിനിറ്റിനെ മണിക്കൂർ ആക്കണമെങ്കിലും 60 കൊണ്ട് ഹരിക്കണം, 60 കൊണ്ട് ഹരിക്കണം. ചോദ്യം, 5040 മിനിറ്റില് അല്ലെങ്കിൽ 5040 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മിനിറ്റിനെ മണിക്കൂറാക്കണം. എടാ മക്കളെ, മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിച്ചാ പോരാടാ. മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കണം. മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കണോടാ. സോ 5040 മിനിറ്റ് ആണ്, അതിനെ മണിക്കൂറിലേക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് ഹരിച്ചാൽ മതി.
പൂജ്യം പൂജ്യം കട്ട് ചെയ്തു, 504 കൊണ്ട് ഹരിക്കണം. സോ 504 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 8648 ശിഷ്ടം 2 4 കൂടെ താത്തിറക്കി 4624 എന്ന് വരും. ശിഷ്ടം പൂജ്യമായിട്ട് അവസാനിച്ചു. ഉത്തരം 84, ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവണം. മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിലും മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിലും 60 കൊണ്ട് ഗുണിക്കുക, നേരെ തിരിച്ചാണെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. ചോദ്യം ചോദിച്ചത് 5040 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് എന്നാണ് ചോദിച്ചത്. മിനിറ്റിനെ മണിക്കൂറാക്കാനാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ കൂടി ക്ലാസ്സിൽ പറഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ മറ്റൊരു ചോദ്യം കൂടി പരിശോധിക്കുകയാണ്. സോ ചോദ്യം ഇതാണ്, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 240 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇരട്ട സംഖ്യയാണെങ്കിലും ഒറ്റ സംഖ്യയാണെങ്കിലും രണ്ട് വീതമാണ് കൂടിക്കൂടി പോകുന്നത്. എണ്ണൽ സംഖ്യകളാണെങ്കിൽ ഓരോന്ന് വീതമാണ് കൂടിക്കൂടി പോകുന്നത്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. PSC പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏത് മത്സര പരീക്ഷകൾ പഠിച്ചു തുടങ്ങുമ്പോഴും ആദ്യമായിട്ട് കണക്കിനകത്ത് പഠിക്കുന്ന കാര്യമോ എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത ഓരോന്ന് വീതം കൂടിക്കൂടി പോകുന്ന സംഖ്യകളെ പറയുന്ന പേര് എണ്ണൽ സംഖ്യ. 1 2 3 4 5 6 7 8 എടാ ഓരോന്ന് വീതം കൂടിപ്പോകുന്ന സംഖ്യകളെ പറയുന്ന പേര് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറയും. ഇരട്ടയാണെങ്കിലും ഒറ്റയാണെങ്കിലും രണ്ട് വീതമാണ് കൂടിക്കൂടി പോകുന്നത്. ഇരട്ട സംഖ്യകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത രണ്ട് വീതമാണ് കൂടിക്കൂടി പോകുന്നത്. രണ്ട് വീതമാണ് കൂടിക്കൂടി പോകുന്നത്, ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അപ്പോൾ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യ സംഖ്യ എക്സ് ആണെങ്കിൽ നമുക്കറിയില്ലടാ, ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്തത് 1 കൂട്ടി എടുക്കണം, x+1 എന്ന് വരും. അതിൻ്റെ കൂടെ 1 കൂട്ട്, x+1 കൂടെ 1 കൂട്ടിയാൽ x+2 എന്ന് വരും. ആ x+2 കൂടെ 1 കൂട്ടിയാൽ x+3 എന്ന് വരും. ആ x+3 കൂടെ 1 കൂട്ടിയാൽ x+4 എന്ന് വരും. അപ്പോൾ നമുക്ക് ആ 5 എണ്ണൽ സംഖ്യകൾ കിട്ടി. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ, ആദ്യത്തത് എക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടുക, അതിൻ്റെ കൂടെ 1 കൂട്ടുക, അങ്ങനെ അങ്ങനെ പോകണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, എടാ ഒരെണ്ണം 17 ആണെങ്കിൽ അടുത്ത് 18 അല്ലടാ, 18 19 ഒന്ന് വീതം കൂട്ടിക്കൂട്ടി പോയാൽ പോതെ. അപ്പൊ എണ്ണൽ സംഖ്യകൾ ആയതുകൊണ്ടാണ് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി പോയത്. ഇരട്ടയോ ഒറ്റയോ ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് വീതം കൂട്ടിക്കൂട്ടി എടുത്തോണം കേട്ടോ, മറന്നുപോലേ. സോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 240 കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 240 കിട്ടണം, അല്ലെങ്കിൽ കിട്ടും. എക്സും 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 എത്ര എണ്ണം ഉണ്ടോ? 1 2 3 4 5 5x ഉണ്ട്, പ്ലസ് ഇവിടെ 1 1 2 കൂടെ കൂട്ടിയാൽ 3 3 6 4 10 വരും. എണ്ണൽ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 വരും. സോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 240 ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് 240. ഇടതുവശത്ത് കിടന്ന +10 എടുത്ത് വലതുവശത്തേക്ക് തട്ടി മൈനസായി. 240 - 10, 240 നിന്ന് 10 കുറച്ചാൽ 230 ആയി. 5x വില 230 ആണെങ്കിൽ x=230/5. 230നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 230നെ 5 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 4 5 20, ശിഷ്ടം 3 0 6 5 30, 46 വരും. എക്സിന്റെ വില 46 ആണെന്ന് മനസ്സിലായി. നമ്മുടെ ചോദ്യം ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നല്ല, ഏറ്റവും ചെറിയ സംഖ്യയാണ് എക്സ്, അതിൻ്റെ വിലയാണ് 46. സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടത് x+4, ആ വലിയ നമ്പറാണ് വേണ്ടത്. എടാ മക്കളെ, ഇത് 46 ആണെങ്കിൽ 47 48 49 50. സോ വലിയ നമ്പറാണ് ചോദിച്ചത്, ഉത്തരം 50 എഴുതണം. ചെറിയ നമ്പറാണെങ്കിൽ 46 എന്ന് എഴുതണം. മറന്നു പോരുത്, എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത ഓരോന്ന് വീതം കൂടിക്കൂടി പോകുന്നു. ഇരട്ടയാണെങ്കിലും ഒറ്റയാണെങ്കിലും രണ്ട് വീതമാണ് കൂടിക്കൂടി പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ മാർക്ക് ഉറപ്പിക്കാം. സോ അതേപോലെ തന്നെ നമുക്കിനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ എവിടെയെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് വേണം, പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കൃത്യമായ ടൈം ടേബിൾ വേണം പഠിച്ചു പോകാൻ,
സോ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് കൃത്യമായിട്ട് ഈ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ ആ ബാച്ചിലെ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതാണ്ടേ ഈ കാണുന്ന നമ്പറിലെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. സോ നോട്ടിഫിക്കേഷൻ വന്നതിന് കുറച്ച് സമയത്തിന് ഉള്ളിൽ പരീക്ഷ നടക്കും. സോ നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവത്തില്ല. സോ നമ്മുടെ ലക്ഷ്യം അടുത്ത കേട്ടറ്റ് പരീക്ഷയിലെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആരംഭിച്ചിരിക്കുന്ന പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഫ്രം ദ ബേസ് ലെവലിൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയിലെ നല്ല ഒരു മാർക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളെ കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ്. സോ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. 2024 ഒരു കേട്ടറ്റ് പരീക്ഷ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ക്ലിയർ ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകണം. സോ നന്നായിട്ട് പഠിക്കുവാൻ വേണ്ടി ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ആ നമ്പർ ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക, 8589083568 എന്ന് പറയുന്ന നമ്പറാണ്. സോ നോട്ട് ചെയ്ത് വെക്കുക, വിളിക്കുക, അഡ്മിഷൻ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ അടിപൊളി ക്ലാസ്സുകളായിട്ട് വീണ്ടും നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഇവിടെ അവസാനിപ്പിക്കുവാണ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, അതായത് കഴിഞ്ഞു പോയ സർവീസിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നടത്തിയ കേട്ടറ്റ് പരീക്ഷയുടെ മാത്സിന്റെ ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ തുടർച്ചയായിട്ടുണ്ടാവും. അതുപോലെ ആപ്പിനകത്ത് നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. നമ്മളും അവരും എല്ലാവരും 2024 നമ്മൾ എഴുതാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകുക. സോ അപ്പം നമ്മൾ അടുത്തൊരു ക്ലാസ്സിലെ പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണണം മക്കളെ. ബൈ.